മെച്ചപ്പെട്ട താമസ സൗകര്യമില്ലാത്തതിനൊപ്പം കുടിവെള്ളവും അന്യമാണ് തോട്ടം മേഖലയിലെ പാടികളിൽ ഉള്ളവർക്ക്. സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതി ഇല്ലാത്ത ലയങ്ങളിൽ വെള്ളമെത്തുന്നത് വല്ലപ്പോഴുമാണ്. കമ്പനികളിൽ നിന്ന് പിരിഞ്ഞിട്ടും ലയങ്ങളിൽ കഴിയുന്നവരുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കുന്നുവെന്നും പരാതിയുണ്ട്. മേപ്പാടി ആരപ്പറ്റയിലെ പാടികളിൽ ഒന്നിൽ മാത്രം ഇങ്ങനെ നിരവധി പൈപ്പുകളുണ്ട്. പൊളിഞ്ഞു തുടങ്ങിയ 15 പാടികൾ, 300+ താമസക്കാരും. ഇവർക്കെല്ലാം കൂടിയുള്ള കുടിവെള്ളം പക്ഷേ എപ്പോഴെങ്കിലും വന്നെങ്കിലായി. വരുന്ന വഴിയിൽ ഉടനീളം പൊട്ടിയ പൈപ്പിൽ നിന്നാ മിച്ചം വരുന്നത് പിടിച്ചു വെക്കണം. 4 കുടം 5 കുടം വെള്ളം, അതിൽ കൂടുതൽ വെള്ളമില്ല. മൊത്തത്തിൽ പൊട്ടിക്കിടക്കുകയാണ്, എല്ലായിടത്തും പൊട്ടിക്കിടക്കുകയാണ്. എല്ലാം പോകുന്നുണ്ട്, പറഞ്ഞിട്ടിപ്പോൾ എന്താ ചെയ്യണം? കുടിക്കല്ലാണ്, വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം തന്നെ വേണ്ടേ. എസ്റ്റേറ്റുകളോട് ചേർന്ന തോടുകളിൽ നിന്ന് പൈപ്പിട്ടാണ് ചില പാടികളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. പാടികളിലെ ഓവുചാലുകൾ ചെല്ലുന്നത് ഈ തോടുകളിലേക്കും. തോട്ടങ്ങളിൽ അടിക്കുന്ന കീടനാശിനി കലരുന്നത് വേറെ. വയനാട്ടിലെ ചുരുക്കം തോട്ടമേഖലകളിൽ മാത്രമാണ് സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതി ഉള്ളത്. ലയങ്ങളോട് ചേർന്ന പഞ്ചായത്ത് കിണറുകളും ചുരുക്കം. മറ്റിടങ്ങളിലെല്ലാം കുടിവെള്ളം കമ്പനി വക. തോട്ടത്തിൽ പണിയില്ലാത്തവർ, പിരിച്ചുവിട്ടവർ എന്നിവർക്കൊക്കെ പിന്നീട് കുടിവെള്ളവും മുട്ടും. കണക്ഷൻ വിച്ഛേദിക്കും കമ്പനി. പണിയില്ലാത്തവർക്ക് വെള്ളം ഉണ്ടാവില്ല എന്നാണ് ഓര് പറയുന്നത്. ഇങ്ങനെ പറയണേ, നമുക്കതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. കുടിവെള്ളം പോലുമില്ലാതെ ലയങ്ങളിൽ തന്നെ കഴിയുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് പാത്തുമ്മയുടെ മറുപടി: ഞങ്ങൾക്ക് വേറെ എവിടെയില്ല. ഒരു സെന്റ് മണ്ണുണ്ടെങ്കിൽ നമ്മളൊരു കൂര വെച്ച് അതിൽ പോയിന്. അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ നിൽക്കുക തന്നെ, സഹിച്ച് നിൽക്കുക തന്നെ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യണേ? ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.